മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കിയ കാർണിവൽ കാറിന് മോട്ടോർ വാഹന വകുപ്പിന്റെ പിഴ. മുൻസീറ്റിലിരുന്ന വ്യക്തി സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിനാലാണ് പിഴ ഈടാക്കിയത്. കഴിഞ്ഞ December 12 വൈകിട്ട് 4 മണിക്കാണ് കാർ ക്യാമറയിൽ കുടുങ്ങിയത്. മുണ്ടക്കയം കുട്ടിക്കാനം റോഡിൽ വെച്ചാണ് വാഹനത്തിന് 500 രൂപ പിഴ ഈടാക്കിയിരിക്കുന്നത്. നവകേരള സദസിന്റെ യാത്രക്കിടെ എസ്കോർട്ട് വാഹനമായാണ് അന്ന് ഈ കാർ വാഹന വ്യൂഹത്തിലുണ്ടായിരുന്നത്. മുൻസീറ്റിലിരുന്ന് യാത്ര ചെയ്ത ഉദ്യോഗസ്ഥന്റെ ചിത്രവും പതിഞ്ഞിട്ടുണ്ട്. നവകേരള സദസിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബസ്സിൽ യാത്ര ചെയ്തപ്പോഴാണ് ഈ കാർ വാഹന വ്യൂഹത്തിൽ ഉണ്ടായിരുന്നത്. ആടറിയുമോ അങ്ങാടി വാണിഭം എന്ന് പറയുന്നത് പോലെ AI ക്യാമറയ്ക്ക് അറിയുമോ ഇത് മുഖ്യന്റെ കാറാണ് എന്ന്. എന്തായാലും ഇനി പിഴ അടയ്ക്കുമോ പിഴ വേണ്ട എന്ന് വെക്കുമോ എന്ന് കണ്ടറിയാം. വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിന് മുകളിലായി പോലീസ് എന്ന ബോർഡും ഘടിപ്പിച്ചിട്ടുണ്ട്. December 12 ഇടുക്കിയിൽ നവകേരള സദസ് നടന്നത്. ട്രാഫിക് പിഴയുടെ കാര്യത്തിൽ സംസ്ഥാനത്ത് സാധാരണക്കാർക്കും രാഷ്ട്രീയക്കാർക്കും 2 നിയമങ്ങളുണ്ട് എന്ന് പറയേണ്ടി വരും. ഒരു തവണ പിഴ ഈടാക്കിയപ്പോൾ ഗവർണർ പണം നൽകി മാതൃക കാട്ടിയിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ പിഴ അടയ്ക്കാൻ മിനക്കെട്ടിട്ടില്ല എന്നതാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ. BJP അധ്യക്ഷന്റെ വാഹനം 52 തവണ ഗതാഗത നിയമം ലംഘിച്ചതായി കണ്ടെത്തിയിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാഹനം 38 തവണ നിയമം ലംഘിച്ച് ക്യാമറയിൽ കുടുങ്ങിയിരുന്നു. മുഖ്യമന്ത്രിയുടെ വാഹനം വേഗപരിധി ലംഘിച്ചിരുന്നു. 2017 June 28 400 രൂപ പിഴയായി ക്ഷണിച്ചു. പിഴ അതിന്റെ ഉടമ ഇതുവരെ അടച്ചിട്ടില്ല. 3.5 വർഷത്തിനിടെ 38 തവണ അദ്ദേഹത്തിന്റെ വാഹനം പിഴ ഈടാക്കി എങ്കിലും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പിഴ അടച്ചിട്ടില്ലാത്തവരിൽപ്പെടും. ഇതേ പേരിൽ രജിസ്റ്റർ ചെയ്ത മറ്റു 3 വാഹനങ്ങൾക്കൊപ്പം 53 നോട്ടീസുകളാണ് കോടിയേരിക്ക് അയച്ചിരുന്നത്. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും 3 തവണ പിഴ ചുമത്തിയവരിൽപ്പെടുന്നു. BJP സംസ്ഥാന അധ്യക്ഷന്റെ കാർ 52 തവണ ഗതാഗത നിയമം ലംഘിച്ചു. ഇതേ പേരിൽ രജിസ്റ്റർ ചെയ്ത മറ്റൊരു കാർ 59 തവണയും ഇതേ പേരിൽ രജിസ്റ്റർ ചെയ്ത വേറൊരെണ്ണം 48 തവണയും ട്രാഫിക് നിയമം ലംഘിച്ചു. 1 ലക്ഷം രൂപയോളമാണ് പിഴ അടയ്ക്കേണ്ടത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 4 പിഴയും KPCC അധ്യക്ഷൻ MM ഹസൻ 2 പിഴയും അടയ്ക്കേണ്ടി വരും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് 22 തവണ ട്രാഫിക് നിയമങ്ങൾ തെറ്റിച്ചിട്ടുണ്ട്. RSP നേതാവ് ഷിബു ബേബി ജോണിന്റെ ആഡംബരക്കാരന് 10 തവണ പിഴ ചുമത്തിയിട്ടുണ്ട്. സാധാരണക്കാരന് പിഴ ചുമത്താൻ ഏതറ്റം വരെയും പോകുന്ന പോലീസുകാരും മോട്ടോർ വാഹന വകുപ്പിന്റെ നോട്ടീസ് പലതവണ ചെവിക്കൊണ്ടിട്ടില്ല. സംസ്ഥാന പോലീസ് മേധാവിയുടെ കാർ 52 തവണയും 16 തവണയും ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചതായും പരാതികൾ വന്നിരുന്നു. ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്ന പോലീസ് വാഹനങ്ങൾക്ക് പിഴ ഈടാക്കാൻ DGP നിർദ്ദേശം വന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ്. വാഹനങ്ങൾ ഓടിക്കുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് പിഴ ഈടാക്കണമെന്നതാണ് നിയമം. പോലീസ് വാഹനങ്ങൾ നിയമം ലംഘിക്കുന്നത് പതിവായതോടെയാണ് DGP ഈ നിർദ്ദേശം വന്നത്. ഉദ്യോഗസ്ഥർ പിഴ അടച്ചതിന്റെ വിശദാംശങ്ങൾ അറിയിക്കേണ്ടത് 10 ദിവസത്തിന് അകമാണ് എന്നും നിർദ്ദേശത്തിലുണ്ട്. നിയമം നടപ്പിലാക്കുന്ന ഏജൻസി എന്ന നിലയിൽ പോലീസിന് ട്രാഫിക് നിയമങ്ങൾ പാലിക്കാൻ ബാധ്യതയുണ്ടെന്ന് DGP നിർദ്ദേശത്തിൽ പരാമർശിക്കുന്നു. ട്രാഫിക് നിയമം ലംഘിക്കുന്നവരാണ് പിഴ അടയ്ക്കേണ്ടത്. സർക്കാരിന്റെ പണം ഇതിനായി ചിലവഴിക്കാൻ ആകില്ല എന്നും പിഴ അടച്ച ഉദ്യോഗസ്ഥരുടെ വിവരം സംസ്ഥാന തലത്തിൽ ശേഖരിച്ചറിയിക്കാനും DGP നിർദ്ദേശിച്ചിരുന്നു. പോലീസ് വാഹനങ്ങൾ നിയമങ്ങൾ ലംഘിക്കുന്നത് പതിവായതോടെയാണ് DGP ഉത്തരവ് വന്നത്. AI ക്യാമറകൾ സ്ഥാപിച്ചതോടെ പോലീസ് വാഹനങ്ങളുടെ നിയമലംഘനങ്ങൾ കണ്ടെത്താനായി. ഇതിൽ നടപടി സ്വീകരിക്കാത്തതിനെതിരെ വ്യാപകമായ വിമർശനവും ഉയരുന്നുണ്ട്. ഇതോടെ നിയമലംഘകരായ പോലീസുകാർക്ക് മേൽ കടിഞ്ഞാണിടാൻ DGP തീരുമാനിക്കുകയായിരുന്നു. സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വണ്ടി ഓടിക്കൽ, ചുവപ്പ് ലൈറ്റ് ലംഘിക്കൽ തുടങ്ങിയ നിയമലംഘനങ്ങളാണ് അധികവും. പിഴ ലക്ഷങ്ങളിൽ എത്തിയതും നടപടി കടുപ്പിക്കാനുള്ള കാരണമായി മാറുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനസ്.